പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഗൗരിയുടെ എൻഗേജ്മെൻ്റ് ആണ്. ഞങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ അറിയാവുന്ന മനോജ് സാറാണ് ഗൗരിയുടെ വരൻ. അപ്പോൾ രണ്ടുപേരും കൂടി ഇന്ന് എൻഗേജ്മെൻറ്റിലെത്തിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടാണ്. ഞാനും അങ്കിതയും മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കി പലർക്കും എത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങളോട് കുറച്ച് നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു ഉടനെ കാണും എൻഗേജ്മെൻ്റ് എന്ന്. എന്നാലും അങ്ങനെ ഇന്ന് ആ ഒരു മംഗള നിമിഷം വന്നു, എൻഗേജ്മെൻ്റ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ മാരേജിന് വെയിറ്റ് ചെയ്യാണ്. സോ അന്ന് നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുന്നു, ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും വരും. ഞങ്ങളുടെ സി കേരളത്തിലെ ഭയമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇത്രയും കമ്പനി ആക്കിയത്. പന്തോട്ടേ പറയാറുണ്ട് മിക്കവാറും ഈ വർഷം എൻഗേജ്മെൻറ്റ് കാണുന്നു. സോ ഇന്ന് സംഭവിച്ചു. വരാൻ പറ്റിയാലും കൂടാൻ പറ്റിയാലും ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു രണ്ടുപേർക്കും. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഗൗരിയുടെയും മനോജേട്ടൻ്റെയും എൻഗേജ്മെൻറ്റിനാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അനിയത്തി മാത്രേ ഉള്ളൂ, പക്ഷെ ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആണ്, ഇൻഡസ്ട്രിയിലുള്ള നല്ല ഫ്രണ്ടാണ്. അപ്പൊ ഗൗരിക്ക് എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇന്ന് ഗൗരി ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആണ്. സോ യെസ്, മനോജ് സാറിനെ എനിക്ക് നേരിട്ട് പരിചയമില്ലായിരുന്നു, ഇന്നാണ് ഞാൻ കാണുന്നത്. ഞാൻ വന്നിട്ട് അധികം ആയിട്ടില്ല, എനിക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഭയം എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ഞാനും ഗൗരി ചേച്ചിയും ബനി ചേച്ചിയും ഞങ്ങളെല്ലാവരും ഇത്രയും കമ്പനി ആയത്. അന്നോട്ട് ചേച്ചി പറഞ്ഞ പോലെ പറയുന്നുണ്ടായിരുന്നു എൻഗേജ്മെൻ്റ് ഉടനെ കാണും, ആള് സസ്പെൻസ് ആണെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ പിന്നീട് അറിഞ്ഞത്. സോ ഇന്നിവിടെ വന്നു, ഒരുപാട് സന്തോഷമുണ്ട് കൂടാൻ പറ്റിയതിൽ. ഇനി കല്യാണം ഇതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് അടിച്ചുകൊണ്ട്. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൗരി ചേച്ചി ആൻഡ് മനോജ് സർ. അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു, വീട്ടുകാർ തന്നെയാണ് മുൻകൈ എടുത്തത്, അവർ തന്നെയാണ് ആദ്യം സംസാരിച്ചത്. വീട്ടില് നേരത്തെ അറിയായിരുന്നു, വീട്ടുകാരെ തമ്മിൽ നല്ല ഇന്ററാക്ഷൻ പരിചയക്കാരുമായിരുന്നു, അങ്ങനെ സംസാരിച്ചു. അത് വിളിച്ച് ശീലിച്ചതുകൊണ്ടാണ്, ശീലിച്ചതുകൊണ്ട് ഇനിയിപ്പോ പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ലല്ലോ. കല്യാണം തീരുമാനിച്ചില്ല, ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല, നോക്കിട്ട് ഉടനെ അറിയിക്കാം. എപ്പോഴും എന്താ